ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പി എസ് സി എഫ് ജി കെ ആൻഡ് സി എ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എസ് സിയുടെ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. കേരളത്തിലെ ഒന്നാം നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ശതമാനം വോട്ടു നേടിയ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. കേരളത്തിലെ ഒന്നാം നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ശതമാനം വോട്ടു നേടിയ പാർട്ടിയാണ് കോൺഗ്രസ്. ആദ്യമായി ഒളിമ്പിക് നാളം ഏതു വർഷമാണ് തെളിയിച്ചത്? 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിലാണ് ഒളിമ്പിക് നാളം തെളിയിച്ചത്. ടിപ്പു സുൽത്താൻ തൻ്റെ അധീനതയിലുള്ള മലബാർ പ്രദേശങ്ങളുടെ ഭരണകേന്ദ്രമായിരുന്നത് ഫറോക്കായിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേർക്ക് തൊഴിൽ നൽകുന്ന വ്യവസായമാണ് ടെക്സ്റ്റൈൽസ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യ നോവലാണ് ബാല്യകാല സഖി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. ഏതൊക്കെയാണ് ആ മേജർ തുറമുഖങ്ങൾ? ചെന്നൈ, തൂത്തുക്കുടി, എണ്ണൂറ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. ലൈംഗിക ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് ഗൊണാഡ് ഗ്രന്ഥി. ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത് മുഹമ്മദ് യൂനുസാണ്. ഇന്ത്യയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ് സെബി. ഇന്ത്യയിൽ കോളനി ഭരണം പരിപൂർണമായി അവസാനിച്ചത് 1961. ലോക്സഭയിലെ രണ്ടാമത്തെ വനിതാ പ്രതിപക്ഷ നേതാവാണ് സുഷമ സ്വരാജ്. ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം എന്ന് പറയുന്നത് 18 വയസ്സാണ്. ലിയനാർഡോ ഡാവിഞ്ചി വിമാനത്താവളം റോമിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിജയനഗരത്തിലെ ഏതു ഭരണാധികാരിയുടെ കാലത്താണ് പേർഷ്യൻ സഞ്ചാരി അബ്ദുൽ റസാഖ് സന്ദർശനം നടത്തിയത്? ദേവരായ രണ്ടാമൻ. വിക്ടോറിയ വെള്ളച്ചാട്ടം കണ്ടെത്തിയ ഡേവിഡ് ലിവിങ്സ്റ്റൺ ഏതു രാജ്യക്കാരനാണ്? സ്കോട്ട്ലാൻഡ് രാജ്യക്കാരനാണ് ഡേവിഡ് ലിവിങ്സ്റ്റൺ. ജീവികളുടെ ശാസ്ത്രീയ നാമകരണത്തിന് ഉപയോഗിച്ചിരുന്ന ഭാഷയാണ് ലാറ്റിൻ. എ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് പീപ്പിൾ രചിച്ചത് സർ വിൻസ്റ്റൺ ചർച്ചിലാണ്. എ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് പീപ്പിൾ രചിച്ചത് ആരാണ്? സർ വിൻസ്റ്റൺ ചർച്ചിലാണ്. ജമ്മു കാശ്മീരിന് പ്രത്യേക ഭരണഘടന നിലവിൽ വന്നത് 1957 ജനുവരി 26. AD 8 വംഗദേശം എന്നറിയപ്പെട്ടിരുന്നത് കിഴക്കൻ ബംഗാളാണ്. ചതുപ്പുവാതകം എന്നറിയപ്പെടുന്നത് മീഥേനാണ്. കേട്ടോ. കേരളത്തിൽ കോടതി വിധിയിലൂടെ നിയമസഭാംഗത്വം നഷ്ടപ്പെട്ട ആദ്യ വ്യക്തിയാണ് റോസമ്മ പുന്നൂസ്. എ നേഷൻ ഇൻ മേക്കിംഗ് എന്ന പുസ്തകം രചിച്ചത് സുരേന്ദ്രനാഥ് ബാനർജിയാണ്. വി ആർ കൃഷ്ണയ്യർ. ചതുരാകൃതിയിലല്ലാത്ത ദേശീയ പതാകയുള്ള ഒരേയൊരു രാജ്യമാണ് നേപ്പാൾ. രണ്ടു ത്രികോണങ്ങൾ ചേർന്നതാണ് നേപ്പാളിൻ്റെ ദേശീയ പതാക. കിടക്കുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസാണ്. അക്ബറിൻ്റെ സൈനിക സമ്പ്രദായം അറിയപ്പെട്ടിരുന്നത് മൻസബ്ദാരി എന്നാണ്. ഋഗ്വേദകാലത്ത് ജലത്തിൻ്റെ അതിദേവനായ കണക്കാക്കപ്പെട്ടത് വരുണനാണ്. ദക്ഷിണേഷ്യയിലെ ഏക പ്രകൃതിദത്ത ഐസ് സ്കേറ്റിംഗ് റിങ്ക് എവിടെയാണ്? ഷിംലയിലാണ് കേട്ടോ. ദക്ഷിണേന്ത്യയിലെ ഏക പ്രകൃതിദത്ത ഐസ് സ്കേറ്റിംഗ് റിങ്ക് എവിടെയാണ്? ഷിംലയിലാണ്. ചെങ്കടൽ ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമാണ് ചെങ്കടൽ. ദക്ഷിണ നളന്ദ എന്ന് വിശേഷിക്കപ്പെട്ട പ്രാചീന കേരളത്തിലെ വിദ്യാകേന്ദ്രമാണ് കാന്തള്ളൂർ ശാല. AB വാജ്പേയി ജനിച്ച സ്ഥലം എവിടെയാണ്? ഗോളിയോറിലാണ്. തിരുക്കൊച്ചിയിൽ മന്ത്രിയായ ആദ്യ വനിതയാണ് ആനി മസ്ക്രീൻ. തിരുക്കൊച്ചിയിൽ അഞ്ചൽ വകുപ്പ് നിർത്തലാക്കിയത് 1951. ഉത്തര കേരളത്തിലെ പാടുന്ന പടവാൾ എന്നറിയപ്പെട്ടത് സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ്.
റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. ഉജിനി തണ്ണീർത്തടം മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ഏറ്റവും തെക്കേ അറ്റത്തെ നിയമസഭാ മണ്ഡലമാണ് നെയ്യാറ്റിൻകര. കേരളത്തിൽ ഏത് ഭൂപ്രദേശത്തിലാണ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ളത്? തീരപ്രദേശത്താണ് കേട്ടോ. സ്പീക്കർ സ്ഥാനം വഹിച്ച ശേഷം രാഷ്ട്രപതി ആയത് നീലം സഞ്ജീവ റെഡ്ഡിയാണ്. റബ്ബറിൻ്റെ വൾക്കനൈസേഷൻ കണ്ടുപിടിച്ചത് ചാൾസ് ഗുഡ് ഇയറാണ്. റുപ്യ എന്ന പേരിൽ നാണയം ആരുടെ ഭരണകാലത്താണ് പുറപ്പെടുവിച്ചത്? ഷേർഷാ ഭരണാധികാരിയുടെ കാലത്താണ്. ചാമിനാർ പണികഴിപ്പിച്ചത് മുഹമ്മദ് കുലി കുത്തബ് ഷെയാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നത് ഫസൽ അലിയാണ്. ഗുപ്തരാജസദസ്സിലെ ഭാഷയായിരുന്നു സംസ്കൃതം. സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് സൂര്യൻ്റെ കേന്ദ്രത്തിലാണ്. യൂറി ഗംഗാറിൻ ആദ്യമായി ബഹിരാകാശ സഞ്ചാരം നടത്തിയ വാഹനമാണ് വോസ്റ്റോക്ക് 1. യൂറി ഗംഗാറിൻ ആദ്യമായി ബഹിരാകാശ സഞ്ചാരം നടത്തിയത് 1961 ഏപ്രിൽ 12 വാഹനമാണ് ഏത്? വോസ്റ്റോക്ക് 1. മഹാഭാരത യുദ്ധത്തിൽ കൗരവരെ ആനപ്പടയുമായി സഹായിച്ച രാജാവാണ് ഭഗദത്തൻ. ഗാന്ധിജി ഇന്ത്യയിൽ നിരാഹാരമനുഷ്ഠിച്ചിരുന്ന ആദ്യ സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം. ലോക റെക്കോർഡുകൾ രേഖപ്പെടുത്തുന്ന പുസ്തകമാണ് ഗിന്നസ് ബുക്ക്. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂളാണ് ജി വി രാജ സ്പോർട്സ് സ്കൂൾ. കേരളത്തിലെ ആദ്യത്തെ ഗതാഗത തൊഴിൽ വകുപ്പ് മന്ത്രിയാണ് ടി വി തോമസ്. ആദ്യത്തെ മിസ് യൂണിവേഴ്സ് ആണ് അർമി കുസേല, ഫിൻലൻഡുകാരിയാണ് കേട്ടോ. ഏതു പക്ഷിയുടെ ശാസ്ത്രനാമമാണ് സ്ത്രുതിയോ കമേലസ്? ഒട്ടക പക്ഷിയുടെ ശാസ്ത്രീയ നാമമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ വന്ദേ മാതരം ആദ്യമായി ആലപിക്കപ്പെട്ടത് 1896. ഗ്യാസുദ്ദീൻ തുഗ്ലക്കിൻ്റെ പഴയ പേരായിരുന്നു ഗാസി മാലിക്. ഇന്ത്യൻ തത്വചിന്തയുടെ അടിസ്ഥാനം എന്നറിയപ്പെടുന്നത് ഉപനിഷത്തുകളാണ്. ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 15. യൂറോപ്യന്മാരാൽ കോളനിവൽക്കരിക്കപ്പെടാത്ത ഏക തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യമാണ് തായ്ലൻഡ്. ആഷസ് ക്രിക്കറ്റ് മത്സരം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിലാണ്. ആശാ മേനോൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് കെ ശ്രീകുമാറാണ്. ഹെറിംഗ് പോണ്ട് എന്നറിയപ്പെടുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയിയാണ് കാനിംഗ് പ്രഭു. ടിപ്പു സുൽത്താൻ വധിക്കപ്പെട്ടത് 1799. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൻ്റെ വേദിയായിരുന്നു മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ്. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയ വർഷം 1453. ഏതു രാജാവിൻ്റെ ആസ്ഥാന കവിയായിരുന്നു ബാണവട്ടൻ? ഹർഷൻ്റെ ആസ്ഥാന കവിയായിരുന്നു ബാണവട്ടൻ. തുളുവ വംശം സ്ഥാപിച്ചത് വീരനരസിംഹനാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ മെട്രോ റെയിൽവേ സ്ഥാപിക്കപ്പെട്ടത് ബാംഗ്ലൂരാണ്. ഹജൂർ കച്ചേരി കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് AD 1830. ഫോട്ടോസ്റ്റാറ്റിൻ്റെ ശാസ്ത്രീയ നാമമാണ് സീറോഗ്രഫി. ഡോട്ട് എന്നത് ഏത് രോഗത്തിനുള്ള ചികിത്സാരീതിയാണ്? ക്ഷയരോഗത്തിനുള്ള ചികിത്സാരീതിയാണ് ഡോട്ട് ചികിത്സ. തേനീച്ചകളില്ലാത്ത വൻകരയാണ് അന്റാർട്ടിക്ക. അറ്റോമിയം എന്ന സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ബെൽജിയത്തിലാണ്. ഫോണോഗ്രാഫ് കണ്ടുപിടിച്ചത് എഡിസണാണ്. അമരസിംഹൻ്റെ പുരസ്കർത്താവാണ് ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.